ബ്ലെൻഡറിൽ ടെക്സ്റ്റ് എക്സ്പ്ലോഷന് വേണ്ടി ഏഴ് കാര്യങ്ങളാണ് പ്രധാനമായി നമ്മൾ ഓർക്കേണ്ടത്. ഒന്ന്, ടെക്സ്റ്റ് ആവശ്യാനുസരണം ക്രമീകരിക്കുക, ലൈറ്റ് ക്രമീകരിക്കുക, മെഷ് ക്രമീകരിക്കുക, പാർട്ടിക്കിൾ എക്സ്പ്ലോഷൻ സെറ്റ് ചെയ്യുക, ടൈം ലൈൻ സെറ്റ് ചെയ്യുക, പ്ലെയിൻ ആൻഡ് കൊളീഷൻ ക്രമീകരണം സെറ്റ് ചെയ്യുക, അവസാനം റെൻഡറിങ്. അപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ബ്ലെൻഡർ തുറക്കുക. തുറന്നു വരുന്ന ബ്ലെൻഡർ ചാലകത്തിലെ ക്യൂബ് കളയാൻ എക്സ് അല്ലെങ്കിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഒരു ടെക്സ്റ്റ് ഉൾപ്പെടുത്താനായി ഒന്നുകിൽ ഷിഫ്റ്റ് എ അമർത്തിയാൽ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ മുകളിലെ മെനുവിൽ ആഡ് ടെക്സ്റ്റ് എന്ന വിധേനയും നമുക്ക് ടെക്സ്റ്റ് എടുക്കാം. ഇനി ടെക്സ്റ്റ് ക്രമീകരണമാണ്. നമ്മൾ ടെക്സ്റ്റ് നിവർത്താൻ വേണ്ടി, ശരിയായ രീതിയിൽ ക്രമീകരിക്കാൻ വേണ്ടി ആർ എന്നുള്ള അക്ഷരം ഉപയോഗിച്ച്, കീബോർഡിലെ ആർ എന്നുള്ള കീ ഉപയോഗിച്ച് നമുക്ക് ആവശ്യാനുസരണം സെറ്റ് ചെയ്യാം. RX90 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ അത് 90 ഡിഗ്രിയിൽ ടെക്സ്റ്റ് വന്ന് നിൽക്കും. അല്ല, നമുക്ക് ആവശ്യാനുസരണം ക്രമീകരണം ചെയ്യണമെങ്കിൽ RX അല്ലെങ്കിൽ Y അല്ലെങ്കിൽ Z എന്നീ കീകൾ ഉപയോഗിച്ച് നമ്മൾ മൗസ് കൊണ്ടോ അല്ലെങ്കിൽ കീബോർഡിലെ ഏരോ കീകൾ ഉപയോഗിച്ചോ ടെക്സ്റ്റിനെ ആവശ്യാനുസരണം ക്രമീകരിക്കാം. ടൈപ്പ് ചെയ്ത ടെക്സ്റ്റ് ശരിയായ പ്ലെയിനിൽ തന്നെയല്ലേ നിൽക്കുന്നത് എന്നറിയാൻ വേണ്ടി നമ്മൾക്ക് റെൻഡർ ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഇമേജ് ക്യാമറയ്ക്ക് മുന്നിൽ എങ്ങനെയാണ് വന്ന് നിൽക്കുന്നതെന്ന് അറിയാനായി സാധിക്കും. അത് ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ടെക്സ്റ്റിൻ്റെ വലുപ്പം സ്കെയിലിംഗ് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എസ് എന്നുള്ള കീ പ്രസ് ചെയ്ത് നമുക്ക് ആ ടെക്സ്റ്റിൻ്റെ വലുപ്പം ആവശ്യാനുസരണം ക്രമീകരിക്കാം. ആർ ഫോർ റൊട്ടേഷൻ, എസ് ഫോർ സ്കെയിലിംഗ്. ഈ രണ്ട് കീകളും കോമൺ കീകളാണ്. നമ്മൾ ഏതിനെയാണോ സെലക്ട് ചെയ്തത് ആ സെലക്ട് ചെയ്തതിനെ റൊട്ടേറ്റ് ചെയ്യാനോ സ്കെയിൽ ചെയ്യാനോ ആർ എസ് കീകൾ ഉപയോഗിച്ചാൽ മതിയാകും. സോഫ്റ്റ്വെയറിൻ്റെ വലതുഭാഗത്തുള്ള ടൂൾ മെനുവിൽ നിന്നും F എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് അതിലെ എക്സ്ട്രൂഷനും ഡെപ്തും ആവശ്യാനുസരണം കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമ്മൾ റെൻഡർ ഇമേജിൽ ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും, അതിൻ്റെ ഡെപ്തും എക്സ്ട്രൂഷനും എത്രമാത്രം നമ്മൾക്ക് അനുയോജ്യമാണെന്ന്. അതിലെ ഡിഫ്യൂഷനിൽ നിന്നും നമ്മൾ കളർ സെലക്ട് ചെയ്യുക. നമ്മൾ ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് കളർ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റി കൊടുക്കാൻ അതിലെ വേൾഡ് എന്നുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കളർ ആവശ്യാനുസരണം മാറ്റി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് റെഡി ആയി കഴിഞ്ഞു, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിന് വേണ്ടത് ഒരു ലൈറ്റ് ക്രമീകരണമാണ്. അതിന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിൻഡോ ഒന്ന് സൂം ഔട്ട് ചെയ്യുക. അതിനുവേണ്ടി മൗസിൻ്റെ സ്ക്രോൾ ബാർ ഒന്ന് താഴേക്ക് ഉരുട്ടിയാൽ മതിയാകും. അപ്പോൾ നമുക്ക് അവിടെ ലൈറ്റിൻ്റെ ഒരു ചിഹ്നം കാണാം. അത് റൈറ്റ് ക്ലിക്ക് ഉപയോഗിച്ചുകൊണ്ട് വരിച്ച് നമ്മുടെ ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയിക്കുക. ഞാനിവിടെ ഉപയോഗിക്കുന്നത് രണ്ട് സ്ഥലത്ത് ലൈറ്റ് ക്രമീകരിക്കാനാണ് നോക്കുന്നത്. രണ്ട് ലൈറ്റുകൾ ക്രമീകരിക്കാനായി ഒരു ലൈറ്റിൽ ഷിഫ്റ്റ് D അമർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്നതാണ്.
നമ്മൾക്ക് എത്രമാത്രം നിഴൽ ഷാഡോ വേണം എന്നതിന് അനുസരിച്ചായിരിക്കണം ലൈറ്റ് ക്രമീകരിക്കേണ്ടത്. ആവശ്യാനുസരണം ലൈറ്റ് ആ ടെക്സ്റ്റിൽ ഇമേജിൽ പതിയുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുകയും വേണം. ലൈറ്റ് സെലക്ട് ചെയ്ത് വെച്ച് ആർ എക്സ് കീകൾ അമർത്തിക്കഴിഞ്ഞാൽ ആ ലൈറ്റിൻ്റെ പ്രകാശം ഏത് ദിശയിലേക്ക് വേണം എന്ന് നമുക്ക് മൗസ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പുറകിൽ വെച്ചിട്ടുള്ള ലൈറ്റിൻ്റെയും ഉയരത്തിൽ വെച്ചിട്ടുള്ള ലൈറ്റിൻ്റെയും ക്രമീകരണം അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് റെൻഡർ ഇമേജിൽ ഇതുപോലെ ലൈറ്റ് ക്രമീകരണം ആവശ്യത്തിനനുസരിച്ചായി ഷാഡോയും ആവശ്യത്തിനനുസരിച്ചുണ്ട്. പ്രധാന ഭാഗം നമ്മൾ ആൾട്ട് സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ടെക്സ്റ്റിനെ നമ്മൾ മെഷാക്കി മാറ്റാനായിട്ട് പറ്റും. ആ മെഷാക്കി മാറ്റിയുള്ള ടെക്സ്റ്റ് വീണ്ടും നമുക്ക് റീമെഷ് ചെയ്യാൻ അതിലെ സെറ്റിംഗ്സ് മെനുവിൽ റീമെഷ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ റീമെഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു ടെക്സ്റ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അതിൽ ഒക്ട്രി വാല്യൂ 7 ആക്കി മാറ്റി അതിൽ ഡിസോൾവ് പാർട്ടിക്കിൾസ് എന്നുള്ള ടിക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ഭംഗിയായി കിട്ടും. സെഡ് കീ അമർത്തി കഴിഞ്ഞാൽ നമ്മളുടെ ടെക്സ്റ്റ് എത്ര മെഷ് ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ മെഷിൻ്റെ അറേഞ്ച്മെൻറ്റ് നമുക്കതിൽ കാണാനായി സാധിക്കും. അതിനുശേഷം താഴെ ഒബ്ജക്റ്റ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് ക്വിക്ക് അനിമേഷൻ എന്നുള്ളതിൻ്റെ ക്വിക്ക് എക്സ്പ്ലോഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം പാർട്ടിക്കിൾ മെനുവിൽ നമ്മൾ എൻഡ് ടൈമും സ്റ്റാർട്ട് ടൈമും സെറ്റ് ചെയ്യുക. ഞാനിവിടെ ചെയ്യുന്നത് സ്റ്റാർട്ട് ടൈം 20 എൻഡ് ടൈം 100 മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം പാർട്ടിക്കിൾസ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്ര വേണമെന്നുള്ളത് നമ്മൾ 1000 സെറ്റ് ചെയ്യുന്നു. ഡീഫോൾട്ടായി അവിടെ 100 ഉണ്ടാവുക, അത് 1000 സെറ്റ് ചെയ്യുന്നു. എക്സ്പ്ലോഷൻ ഒന്നുകൂടി മനോഹരമാക്കാൻ വേണമെങ്കിൽ നമുക്ക് പാർട്ടിക്കിൾസ് മെനുവിൽ കളേഴ്സിൽ റാമ്പിൽ ആൽഫ എന്നുള്ള ഇത് നമുക്ക് കുറച്ച് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ തിക്നെസ് ഒന്നുകൂടി കൂട്ടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സെറ്റിംഗ്സ് മെനുവിൽ നമുക്ക് സോളിഡിഫൈ ചെയ്യുകയാണെങ്കിൽ ആ പൊട്ടി വീഴുന്ന കഷ്ണങ്ങൾക്ക് കുറച്ച് തിക്നെസ് കൂട്ടാനും സഹായകരമാണ്. അത് ചെയ്യണമെന്ന് ഇല്ല, എന്നിരുന്നു കഴിഞ്ഞാലും നമുക്കത്. Aren't you something to admire? 'Cause you shine on something like a mirror, and I can't help but notice you reflect in this heart of mine. If you ever feel alone and the glare makes me hard to find, just know that I'm always very loud on the other side. നമ്മൾ ചെയ്യുന്നത് ഈ പൊട്ടി വീഴുന്ന കഷ്ണങ്ങൾ ഒരു പ്രതലത്തിൽ കാണുന്നതിന് വേണ്ടി ഒരു പ്ലെയിൻ സെറ്റ് ചെയ്താണ്. അതിന് നമ്മൾ ഷിഫ്റ്റ് ഡി അമർത്തി കഴിഞ്ഞാൽ അതിലെ മെഷിൽ പ്ലെയിൻ എന്നുള്ള സെലക്ട് ചെയ്യുക. ആ മെഷ് 6x കീ റൊട്ടേഷനും സ്കെയിലിങ്ങും ഉപയോഗിച്ച് ആവശ്യാനുസരണം നമ്മുടെ ടെക്സ്റ്റിൻ്റെ അടിയിൽ ക്രമീകരിക്കുക. അതിന് 6 കീകളും S കീകളും ഉപയോഗിക്കുക. പ്ലെയിൻ മെഷ് കറക്റ്റായി സെറ്റ് ചെയ്യുന്നതിന് നമുക്ക് ആ ചുവപ്പ് പച്ച നീല എയ്റോ കീകൾ കറക്റ്റായി വലിച്ച് നീക്കി കഴിഞ്ഞാൽ നമുക്കത് ഭംഗിയായി സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് കറക്റ്റ് രീതിയിൽ തന്നെ വന്ന് നിൽക്കുന്നതെന്ന് അറിയാൻ നമുക്ക് റെൻഡർ ഇമേജ് ഒന്ന് ചെക്ക് ചെയ്യുകയും ആവാം. ഈ പ്ലെയിൻ മെഷിനും നമുക്ക് ആവശ്യാനുസരണം ഉള്ള കളറോ കാര്യങ്ങളോ കൊടുക്കാം. ഡീഫോൾട്ടായി നിൽക്കുന്നതാണ്
ഭംഗിയുണ്ടാവുക. അല്ല നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ആ മെഷ് പ്ലെയിൻ മെഷ് സെലക്ട് ചെയ്ത് നേരത്തെ ഒബ്ജക്റ്റ് മെനുവിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുക, അത് വേണ്ട രീതിയിൽ ക്രമീകരിക്കുക. കുട്ടി വീഴുന്ന പാർട്ടിക്കിൾസിൻ്റെ കട്ടി കൂട്ടുന്നതിനായി നമ്മൾ സെറ്റിംഗ്സ് മെനുവിൽ സോളിഡിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി കട്ടി കൂടുന്നതായി തോന്നും. തുടർന്ന് നമ്മൾ ഫിസിക്സ് ജാലകത്തിൽ കൊളീഷൻ ഫിസിക്സ് മെനുവിൽ കൊളീഷൻ എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്ത് അതിൽ നമുക്ക് ആവശ്യാനുസരണം ഫ്രിക്ഷനും പൊട്ടി വീഴുന്ന കഷ്ണങ്ങളുടെ എണ്ണവും അതിൻ്റെ സ്പീഡും പൊട്ടിച്ചിതറുന്നതും നമുക്ക് ആവശ്യാനുസരണം ക്രമീകരിക്കും. നമ്മളതൊന്ന് ഇടയ്ക്ക് ആൾട്ട് എ ഉപയോഗിച്ച് ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പ്ലേ ബട്ടൺ ഉപയോഗിച്ച് ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്രമീകരണം നമുക്ക് പെട്ടെന്ന് ചെയ്യാനായി സാധിക്കും. ഇപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം പൂർണ്ണമായി. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് റെൻഡറിംഗ് ആണ്. റെൻഡറിംഗിന് നമുക്ക് അതിലെ ക്യാമറയുടെ ചിഹ്നമുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് റെൻഡർ പ്രോസസ്സ് ആരംഭിക്കാം. അതിൽ റെൻഡർ ചെയ്തതിനായി PNG ഫോർമാറ്റ് മാറ്റി നമ്മൾക്ക് H.264 എന്നുള്ള ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. എൻകോഡിങ് MPEG-4 എന്നുള്ളത് സെലക്ട് ചെയ്യുക. നമ്മൾ സേവ് ചെയ്യുന്ന ഡയറക്ടറി സെലക്ട് ചെയ്യുക. അവിടെ തന്നെ നമ്മൾ ഫയൽ നെയിം കൊടുക്കുക. റെൻഡർ ഐക്കണിൻ്റെ താഴെയുള്ള അനിമേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെൻഡറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത്രമാത്രം അനിമേഷൻ ഉൾപ്പെടുത്തിയോ അത്രമാത്രം റെൻഡറിങ് ടൈമും വ്യത്യാസപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ റെൻഡറിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ക്ഷമയോടെ വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ 15 മിനിറ്റ്, ചിലപ്പോൾ അരമണിക്കൂറൊക്കെ റെൻഡറിങ് സമയം എടുക്കാം. ഈ വീഡിയോയിൽ വളരെയധികം തെറ്റുകളുണ്ട്, അധികം ക്ഷമിക്കണം. ഞാനും ഈ ബ്ലെൻഡറിൽ ഒരു തുടക്കക്കാരനാണ്. ഇത് താല്പര്യമുള്ളത് കൊണ്ട് മാത്രം, ഒന്ന് ചെയ്ത് പരിശീലിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തു എന്ന് മാത്രം. ഓക്കെ, താങ്ക് യു. So now I say goodbye to the old me.